തുടങ്ങാം അല്ലേ? കേരളത്തിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ കിറ്റെക്സിൽ ഏതാനും പരിശോധനകൾ നടന്നതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഒരു പ്രചാരവേല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നടക്കുകയുണ്ടായി. മാനേജ്മെന്റും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില പ്രസ്താവനകൾ പരസ്യമായി നടത്തുകയുണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ മറ്റ് പരാതികളൊന്നുമില്ലെങ്കിലും വ്യവസായ വകുപ്പ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സെക്രട്ടറിയെ അമ്മ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഓരോ വകുപ്പുകളോടും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടുകയുണ്ടായി. അദ്ദേഹം മുൻകൈയെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വ്യവസായ മന്ത്രി, തൊഴിൽ മന്ത്രി, ആരോഗ്യമന്ത്രി, ബന്ധപ്പെട്ട സെക്രട്ടറിമാർ, ലേബർ കമ്മീഷണർ, ഇൻഡസ്ട്രീസ് ഡയറക്ടർ, എറണാകുളം ജില്ലാ കളക്ടർ, മറ്റുദ്യോഗസ്ഥന്മാർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു യോഗം, ഉന്നതതല യോഗം മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർക്കുകയുണ്ടായി. ഇതേവരെ നടന്ന അവർ പറഞ്ഞ പരിശോധനകൾ, അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഞങ്ങൾ വിശദമായി പരിശോധിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും ആദ്യത്തെ പരിശോധന നടക്കുന്നത് അത് ബെന്നി ബഹനാൻ എം പി, ബഹുമാനായ ചാലക്കുടി ലോക്സഭാ അംഗം, അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കിറ്റെക്സുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിരുന്നു. അദ്ദേഹം നൽകിയ പരാതി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് അയക്കുകയും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടുകയും ചെയ്തു. അതിനെ തുടർന്ന് ഫെബ്രുവരി 20 നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപാണ് ജില്ലാ കളക്ടർ, കുന്നത്നാട് തഹസിൽദാർ, അതോടൊപ്പം എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷണർ ഇവരോട് മനുഷ്യാവകാശ കമ്മീഷൻ അയച്ച് നൽകിയ പരാതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഈ റിപ്പോർട്ട് റീജിയണൽ ലേബർ കമ്മീഷണർ 2021 മാർച്ച് 24 കുന്നത്നാട് തഹസിൽദാർ 2021 ഏപ്രിൽ 15 ജില്ലാ കളക്ടർക്ക് നൽകി. ഏപ്രിൽ 16 തന്നെ ജില്ലാ കളക്ടർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ബഹുമാനായ തൃക്കാക്കര MLA ശ്രീ PT തോമസ് നിയമസഭയിൽ ജൂൺ 1 സമാനമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് പ്രധാനമായിട്ടും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം സിസ്റ്റം, സീറോ ലിക്വിഡ് ഡിസ്ചാർജ് സിസ്റ്റം അത് കിറ്റെക്സിൽ സ്ഥാപിച്ചിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച ആരോപണം. അതോടൊപ്പം തന്നെ കമ്പനി പുറന്തള്ളുന്ന രാസമാലിന്യം കടമ്പയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. അത് തൃക്കാക്കര, കുന്നത്നാട്, ആലുവ, കളമശ്ശേരി, തൃപ്പൂണിത്തുറ ഈ മണ്ഡലങ്ങളിൽ 10 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവനെ ബാധിക്കുന്ന രൂപത്തിലാണ് എന്ന് അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വനിതാ ജീവനക്കാരിയുടേതാണെന്ന് പറയുന്ന ഒരു ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ അതീവ ഗൗരവമായ ഒന്ന്, കോവിഡ് പരിശോധനാ സൗകര്യങ്ങൾ നിയമാനുസൃത അനുമതിയോ നൽകാതെ കമ്പനി മാനേജ്മെന്റ് ജീവനക്കാരോട് മോശമായി പെരുമാറുന്നു എന്നതാണ് ഈ വനിതാ ജീവനക്കാരുടേതായി പറയുന്ന ശബ്ദ സന്ദേശത്തിലുണ്ടായത്. അത് വല്ലാതെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി എറണാകുളം ഡെപ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു പരിശോധന കുന്നത്നാട് തഹസിൽദാരും ജില്ലാ ലേബർ ഓഫീസറും നടത്തിയിട്ടുണ്ട്. സമാനമായ പരിപാടി, ഒരു പരാതി ഒരു വനിതയുടേത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ലഭിക്കുകയുണ്ടായി. ഹൈക്കോടതി ജഡ്ജ് തന്നെ അത് നേരിട്ട് പരിശോധിച്ചുകൊണ്ട് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയോട് അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ജില്ലാ ജഡ്ജി ശ്രീ നിസാറിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറിയായ, മറ്റത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടേതാണ് ശ്രീ നിസാർ, ഇദ്ദേഹം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടേതാണ്. സബ് ജഡ്ജി ശ്രീ സുരേഷ് അദ്ദേഹം 2021 മെയ് 29 അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ദേശീയ ആരോഗ്യ മിഷൻ എന്നിവരുടെ
കൊപ്പം കമ്പനിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. വനിതാ ജീവനക്കാരിയുടെ ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലയിടം തുരുത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ 2021 May 10 കമ്പനിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വേതനം ലഭിക്കുന്നില്ല എന്ന പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലേബർ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ലേബർ ഓഫീസറും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് 2021 June 8 കമ്പനിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് June 29 ജില്ലാ ലേബർ ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മിനിമം വേതനം ലഭിക്കുമില്ല എന്ന് ചില തൊഴിലാളികളുടെ മൊഴിയുണ്ടായി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ കേരള പ്രസിഡന്റ് E.M. Joseph കമ്പനിയുടെ സംബന്ധിച്ചുള്ള പരാതി 2021 May 13 ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നൽകുകയുണ്ടായി. അത് സംബന്ധിച്ച് കുന്നത്നാട് പോലീസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കിറ്റെക്സ് കമ്പനിയുടെ ഷെഡുകളിൽ സൗകര്യമൊരുക്കാതെ തൊഴിലാളികൾ പാർപ്പിച്ചതായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ലേബർ കമ്മീഷണറേറ്റിൽ നിന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വകുപ്പിന്റെ ആലോ ഓഫീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ശ്രീ PT Thomas MLA അതുപോലെ ശ്രീ ജോൺ ഡാനിയൽ എന്നയാൾ ഇമെയിലൂടെയും നൽകിയ പരാതി, അത് മലിനീകരണ നിയന്ത്രണ ബോർഡ് അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം ഈ 3 നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിലും ബഹുമാനായ MLA ശ്രീ PT Thomas ഇതേ പരാതി വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. ഇതാണ് കിറ്റെക്സിൽ നടന്ന പരിശോധനകളെ സംബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ലഭിച്ച വിവരങ്ങളുടെ ചുരുക്കം. ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന സംഗതി, ഒന്ന്, സംസ്ഥാന സർക്കാരോ ഏതെങ്കിലും വകുപ്പോ മുൻകൈയെടുത്തോ ബോധപൂർവമോ ഒരു പരിശോധനയും കിറ്റെക്സിൽ നടത്തിയിട്ടില്ല. അതിലൊന്ന് പാർലമെന്റ് അംഗമാരിക്ക് പരാതിയാണ്. സ്വാഭാവികമായും മനുഷ്യാവകാശ കമ്മീഷന് ലഭിക്കുന്നു, അത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ഒരേ പരാതി ഒരു വനിതയുടേതായ ശബ്ദ സന്ദേശം കേരള ഹൈക്കോടതിക്ക് ലഭിക്കുന്നു, വകുപ്പുകൾക്ക് ലഭിക്കുന്നു, ഹൈക്കോടതിയും അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. പ്രത്യേകിച്ചും കോവിഡ് പശ്ചാത്തലത്തിൽ അത്തരം പരാതികൾ ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഹൈക്കോടതി പരിശോധിച്ചതുപോലെ തന്നെ വ്യത്യസ്ത ആരോഗ്യവകുപ്പും അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയിരിക്കുന്നു. ഈ പരിശോധന നടക്കുന്ന സന്ദർഭത്തിൽ ഡിപ്പാർട്ട്മെന്റുകൾ നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഒരു പരാതിയും മാനേജ്മെന്റ് ആ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചിട്ടേയില്ല. പരിശോധന കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിൽ പരാതി ഉള്ളതായി ഏതെങ്കിലും വകുപ്പുകളെ ഏതെങ്കിലും രൂപത്തിൽ ഈ മാനേജ്മെന്റ് അറിയിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അത് മന്ത്രിമാരോട് നേരിട്ടാകാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടാകാം, അല്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറിമാരോടാകാം, താഴെ തലങ്ങൾ ഉദ്യോഗസ്ഥരോടാകാം, ഇമെയിൽ വഴിയാകാം, മറ്റു രൂപത്തിൽ ഒരു തരത്തിലും ഇത് സംബന്ധിച്ചുള്ള പരാതികൾ അവർ നൽകിയിട്ടില്ല എന്നാണ് വസ്തുത. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വകുപ്പുകൾ ബോധപൂർവമോ അല്ലെങ്കിൽ സുവോമോട്ട ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു പരിശോധനയും നടത്താതിരിക്കുന്ന സന്ദർഭത്തിൽ നടന്ന പരിശോധനകളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി പോലും നൽകാതെ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനം സംസ്ഥാനത്തിനും സർക്കാരിനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നത് വളരെ ഗൗരവമായ സംഗതിയാണ്. ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹാർദ്ദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് ഇന്ന് കേരളം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നീതി ആയോഗ് കഴിഞ്ഞ മാസം പ്രസിദ്ധപ്പെടുത്തിയ ഏറ്റവും പുതിയ സുസ്ഥിര വികസന സൂചികയിൽ 1 കേരളത്തിനാണ്. അതിൽ തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ടതിൽ നല്ല മുന്നേറ്റം ഈ റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നീതി ആയോഗിന്റെ മറ്റൊരു സൂചികയാണ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ്. അതിൽ മികച്ച ബിസിനസ് അറ്റ്മോസ്ഫിയറിൽ കേരളം 2 നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഗവൺമെന്റ് ആകെയും നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ
വ്യവസായ നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലയിൽ കുതിച്ചുചാട്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ രൂപത്തിൽ ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമില്ലാത്തതാണെങ്കിലും ഈ വർണ്ണ പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി നടന്നിട്ടുള്ള പരിശോധനകൾ. അതിൽ ഒരു തരത്തിലും ബന്ധപ്പെടാതെ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ കിറ്റെക്സ് നടത്തി എന്നുള്ളത് ഗൗരവമാണ്. അത് നാടിനാകെ അപകീർത്തികരമാകുന്ന രൂപത്തിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം പറയേണ്ട യു പി മുഖ്യമന്ത്രിയെ മാതൃകയാക്കണം. ഇപ്പോൾ യു പി മുഖ്യമന്ത്രിയെ കേരളം മാതൃകയാക്കണമെന്ന് പറയുന്നതെല്ലാം എത്രമാത്രം അപഹാസ്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തിട്ടാണ് വ്യവസായങ്ങളിലും ഉൾപ്പെടെ വലിയ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ ടോൾ ഫ്രീ സൗകര്യം ഉണ്ട്. ഏതൊരാൾക്കും പരാതി നൽകാൻ ഞങ്ങൾ ടോൾ ഫ്രീ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യവസായ വകുപ്പ്. അതിൻ്റെ റിപ്പോർട്ടിൽ 85% ആളുകളും ഇത് ഉപയോഗിച്ചിട്ടുള്ള വളരെ സംതൃപ്തമായിട്ടുള്ള പ്രതികരണമാണുള്ളത്. ആ സൗകര്യമുണ്ട്. വ്യവസായ മന്ത്രിയോ തൊഴിലാളി മന്ത്രിയെയോ മുഖ്യമന്ത്രിയോ നേരിട്ട് വിളിക്കാനുള്ള സൗകര്യവും ഉണ്ട്. അത്തരം സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രം ഇത്തരം പ്രചാരവേല നടത്തി എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ ചെയ്തത് ഈ പ്രചാരവേല എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് June 28th. അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ കിട്ടിയില്ല. നേരെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീ ബോബി ജേക്കബിനെ വിളിച്ചു. അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. വളരെ സൗഹാർദ്ദപരമായി ഈ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചു. അദ്ദേഹവും കാര്യങ്ങൾ വിശദീകരിച്ചു. അത് ഞങ്ങൾ പരിശോധിക്കാം എന്താണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ മുൻപിൽ ഇതുവരെ മറ്റൊന്നും വന്നിട്ടില്ല, അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അതേ ദിവസം തന്നെ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഇവരുമായി ബന്ധപ്പെടുകയുണ്ടായി. ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചിരുന്നു. അങ്ങോട്ട് വരേണ്ട സാഹചര്യമില്ല, കോവിഡിൻ്റെതായതുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് ഫോണിലൂടെ സംസാരിക്കാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞതായി ജില്ലാ മാനേജർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് 29th ഇവർ നിക്ഷേപത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് കണ്ടപ്പോൾ 2 ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഞങ്ങൾ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം അവിടെ നേരിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇത്രയെല്ലാം സുഖമോട്ട് ഞങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെടുകയാണ്. ഇതാണ് ഗവൺമെൻറ് സമീപനം. ഇത്രയും കടുത്ത വിമർശനം ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുമ്പോഴും ആ വിമർശനം ശരിയാണോ, ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടായോ എന്ന പരിശോധനയാണ് ഞങ്ങൾ അങ്ങോട്ട് നടത്തിയത്. ഈ പരിശോധനയുടെ റിപ്പോർട്ടുകൾ ആകെ പരിശോധിക്കുമ്പോൾ ഇത്രയും കടുത്ത അധിക്ഷേപത്തിന് അർഹമാകുന്ന എന്തെങ്കിലും ഈ നാടോ ഗവൺമെൻറ്റോ ചെയ്തതായി കാണാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. തുടർന്ന് അദ്ദേഹം 3,500 crore നിക്ഷേപ സംബന്ധിച്ച് MOU ഇന്ന് പിൻവാങ്ങുന്നു എന്നറിയിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഞങ്ങളത് സംബന്ധിച്ചൊരു പരിശോധന നടത്തി. അദ്ദേഹം ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് നൽകിയിരുന്നു എന്നത് വസ്തുതയാണ്. പിന്നീട് ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനതിൻ്റെ രേഖകളാകെ പരിശോധിക്കുകയുണ്ടായി. ഞങ്ങൾ അസൻറ്റിൻ്റെ റിവ്യൂ നടത്തുന്നുണ്ട്. ഇപ്പോൾ 9, 10 അസൻറ്റിൻ്റെ നിക്ഷേപ സംഗമം നടന്നത്. 10th വ്യവസായ വകുപ്പ് അധികൃതർ സി ഷാബു എം ജേക്കബുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അസൻറ്റിൽ അദ്ദേഹം LOE മലകിയതിനു ശേഷം 10th വ്യവസായ വകുപ്പ് അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ ചില ആവശ്യങ്ങൾ അദ്ദേഹം ഇങ്ങോട്ട് മുന്നോട്ട് വെച്ചു. 1, ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട്. 2, പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിലെ മാറ്റമുണ്ടാക്കണം. ഫാക്ടറീസ് ആക്ടിൽ ചില മാറ്റങ്ങൾ, സ്ത്രീകൾക്ക് ഉൾപ്പെടെ രാത്രി തൊഴിൽ ചെയ്യാൻ കഴിയാവുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. KSIDC വായ്പാ പരിധി 100 crore ഉയർത്തണം. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇത് പൊതുവായ ആവശ്യങ്ങളായി അസൻറ്റിൽ ഉയർന്നതാണ്. മുഖ്യമന്ത്രി അസൻറ്റിൽ വ്യവസായികളുമായി നടത്തിയ ചർച്ചയിൽ, നിക്ഷേപകരുമായ ചർച്ചയിൽ ഇത്തരം പ്രശ്നങ്ങൾ അവരുന്നയിച്ച പൊതുവായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് 3 തീർപ്പുണ്ടാക്കിയിരുന്നു. അത് KSIDC വായ്പാ പരിധി, അത് ഈ പൊതുവായി അസൻറ്റിൽ വന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ട് 100 crore ഉയർത്തിയിരുന്നു. സെൻട്രൽ ആക്ടിനോട് ചേർന്നത് തന്നെ ഫാക്ടറീസ് ആക്ടിലും ഈ മാറ്റം വരുന്നതാണ്. പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിലും സമാനമായ മാറ്റം വരുത്തിയിരുന്നു. അത് ഇവരുടെ മാത്രമല്ല, പൊതുവായ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ്. പിന്നെ 15 acre എന്നുള്ളത് നേരത്തെ തന്നെ ചർച്ചയിൽ നിൽക്കുന്നതാണ്. അവ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ ഇത് പൊതുവായി തന്നെ ഈ തീരുമാനം എടുത്തിട്ടുള്ള കാര്യം അവരറിയിക്കുകയുണ്ടായി.
അതിൻ്റെ ഭാഗമായി നോഡൽ ഓഫീസർ വീണ്ടും അവരുമായി ബന്ധപ്പെട്ടു, നിങ്ങളുടെ ഡി പി ആർ ഇതിനടിസ്ഥാനത്തിൽ നൽകണം, അവനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഇതിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് അവരറിയിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് അവർ പിന്നീട് ഒരു താല്പര്യം അതിനകത്ത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇപ്പോഴല്ല, അന്ന് തന്നെ ഈ കാര്യങ്ങളിൽ നോഡൽ ഓഫീസർ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്നീട് ഇങ്ങോട്ട് ബന്ധപ്പെടാം എന്ന് പറഞ്ഞതല്ലാതെ മറ്റ് കാര്യങ്ങൾ അവർ ബന്ധപ്പെട്ടിട്ടില്ല. ഇതോടൊപ്പം തന്നെ പാലക്കാട് 50 ഏക്കറിൽ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സമർപ്പിക്കാൻ അവരുടെ അപേക്ഷയുണ്ടായിരുന്നു. 2020 ജൂലൈ 8 അവർ അപേക്ഷ സമർപ്പിച്ചത്. 11 സെപ്റ്റംബർ തന്നെ കിൻഫ്ര പരിശോധന നടത്തി. അവർ അതിവേഗത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു, അനുകൂല റിപ്പോർട്ട് നൽകിയത്. അത് ഗവൺമെൻറ് പരിഗണനയിലിരിക്കുമ്പോൾ ഈ ഇവർ പറഞ്ഞ ഈ സ്ഥലം മിച്ചഭൂമി എക്സസ് ലാൻഡുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ കിടക്കുന്ന സ്ഥലമാണ് എന്ന റിപ്പോർട്ട് ജില്ലാ ഭരണ സംവിധാനത്തിന് ലഭിച്ചു. ആ കേസ് തീർപ്പ് കൽപ്പിക്കാതെ ഇതിനകത്ത് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ് നിയമോപദേശം ലഭിച്ചത്. അതുകൊണ്ട് അക്കാര്യം അവരറിയിച്ചു. ഇത് കേസ് തീർന്നാൽ മാത്രമേ നമുക്ക്, കാരണം ഇങ്ങനെ ഒരു കേസാകുമ്പോൾ അതിൽ വേറൊന്നും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ ഭാഗം ക്ലിയർ ആണ്, എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായി എടുത്തിട്ടുണ്ട്. ഇത് കേസ് തീരുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അസന്റ് കഴിഞ്ഞ തവണത്തേത് നല്ല രീതിയിൽ വന്നൊന്നാണ്, അതിൽ ഒന്നും ചെയ്തില്ല എന്നുള്ളതും തെറ്റായ ഒരു ആക്ഷേപമാണ്, അല്ലെങ്കിൽ ഒരു ആരോപണമാണ്. പിന്നെ അദ്ദേഹം പറയുകയുണ്ട്, അസന്റിൽ എല്ലാവരും ഇങ്ങനെ കടലാസ് കൊടുത്തു, വേറെ ഒന്നും നടക്കുന്നില്ല, ഞങ്ങളാരും ബന്ധപ്പെട്ടില്ല. ഇവരെ ബന്ധപ്പെട്ട കാര്യം ഞാനിപ്പോൾ സൂചിപ്പിച്ചു. ഞങ്ങൾ അതിൻ്റെ റിവ്യൂ നടത്തിയപ്പോൾ ഇതിനകം 19 പദ്ധതികൾ യാഥാർത്ഥ്യമായി. 540.16 കോടിയുടെ 19 പദ്ധതികൾ അസന്റിൽ ഒപ്പുവെച്ചത് ഓപ്പറേഷനിലാണ്. 7,223 കോടി രൂപയുടെ 60 പദ്ധതികൾ കൺസ്ട്രക്ഷനാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് ശേഷമുള്ള സാഹചര്യം, കോവിഡ് പൊതുവെ വലിയ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, വ്യവസായ മേഖലയും അതിന് ഭാഗമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിടുന്നു. അതിൻ്റെ ഭാഗമായി 41 പദ്ധതികൾ കോവിഡിൻ്റെ ഭാഗമായി തൽക്കാല ഹോൾഡിൽ അവർ വച്ചിരിക്കുകയാണ്. 28 പദ്ധതികൾ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അസന്റിൽ ഒപ്പുവെച്ച 148 പദ്ധതികളിൽ 12.83% പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 52% പദ്ധതികൾ നിർമ്മാണഘട്ടത്തിലാണ്. 27.73% കോവിഡ് കാരണം ഇപ്പോൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നു. 18.9% ഇതിൻ്റെ ഭാഗമായി പരിശോധനകളും മറ്റ് ഇതിൻ്റെ ഭാഗം ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് അസന്റുമായി ബന്ധപ്പെട്ട വസ്തുത. അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഒരു പ്രചാരവേല നടത്തുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? കഴിഞ്ഞ സർക്കാർ വലിയ മാറ്റങ്ങളാണ് വ്യവസായ മേഖലയെ സംബന്ധിച്ച് നടത്തിയത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപടികൾ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ടിന്റെ തുടർച്ചയിൽ അതിൽ വരുത്തിയ മാറ്റങ്ങൾ, 10 കോടിയിൽ താഴെ വരുന്ന റെഡ് കാറ്റഗറിയിൽ പെടാത്ത വ്യവസായങ്ങൾക്ക് 3 വർഷം വരെ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കാനുള്ളത്, 100 കോടി വരുന്ന വ്യവസായങ്ങൾക്ക് നിശ്ചിത സമയത്തിനകം ലൈസൻസ് നൽകാനുള്ള തീരുമാനങ്ങൾ, ലൈസൻസ് സമയപരിധിക്കകത്ത് നൽകിയില്ലെങ്കിൽ ഡീംഡായി ലൈസൻസ് കിട്ടി എന്ന് തീരുമാനിക്കുന്ന അത്രമാത്രം മാറ്റങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കി. ഈ ഗവൺമെന്റിന്റെ തുടർച്ചയിൽ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇനിയും നിൽക്കുന്ന പരാതികൾ പരിഹരിക്കാൻ ഒരു സംവിധാനം വേണമെന്ന് കാണുകയുണ്ടായി. മന്ത്രിസഭ തീരുമാനിച്ചു സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് മെക്കാനിസം ഉണ്ടാക്കണം, ഒരു നിയമാനുസൃത പരാതി പരിഹാര സംവിധാനം ഉണ്ടാക്കണം. ഞങ്ങൾ അതിവേഗത്തിൽ അതിന്റെ പ്രവർത്തനത്തിലായിരുന്നു. ഇപ്പോൾ കരട് ബില്ല് തയ്യാറായി കഴിഞ്ഞു, ഈ മാസം തന്നെ ആ ബില്ല് കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴുള്ള പ്രശ്നം ഈ വന്ന പരിശോധനകളുണ്ട്, നിയമവകുപ്പ് നമ്മുടെ പഞ്ചായത്തുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പുണ്ട്, തൊഴിൽ വകുപ്പുണ്ട്. ഇവ സംബന്ധിച്ച് വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഇപ്പം ഞങ്ങളുടെ വകുപ്പിൻ്റെ ഒരു പരിശോധനയും അല്ല വന്നിട്ടുള്ളതെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള പരാതികളിൽ എൻ്റെ മുൻപിൽ വന്നാലും തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല, കാരണം അത് ബന്ധപ്പെട്ട വകുപ്പിനെ കഴിയുള്ളൂ. അത് ഒരു പരിമിതിയാണ്. ഇപ്പം LSC മുൻപിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ഇപ്പോൾ തൊഴിൽ വകുപ്പിൻ്റെ അന്വേഷണം അവ സംബന്ധിച്ച് പരാതി വന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമവ്യവസ്ഥയ്ക്കകത്ത് വ്യവസായ വകുപ്പിന് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതാത് വകുപ്പുകളെ അറിയിക്കാനേ കഴിയുള്ളൂ. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി മെക്കാനിസം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലും ബന്ധപ്പെടണ്ട, വ്യവസായ വകുപ്പ് അറിയുപോലും വേണ്ട. ഏതൊരാൾക്കും പരാതി ജില്ലാതലത്തിലോ സംസ്ഥാനതലത്തിലോ നൽകാൻ കഴിയും. ഏത് വകുപ്പിനെ സംബന്ധിച്ചാണെങ്കിലും സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കാൻ കഴിയും. ഇത് കേരളത്തിൽ മാത്രം വരുന്ന വലിയ മാറ്റമാണ്. ഇനിയിപ്പോൾ പരിശോധനയെ സംബന്ധിച്ച് വന്നിട്ടുള്ള നിരവധി പരാതികൾ, അത് ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ
അതിൻ്റെ റിവ്യൂ തുടർച്ചയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏതെല്ലാം മേഖലയിൽ നിന്നാണ് പരാതികൾ വരുന്നത്, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്ന് പരിശോധിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും അന്വേഷണങ്ങൾ വരുന്നത് 5 വകുപ്പുകളിൽ നിന്നാണ്. അത് LST ഉണ്ട്, ആരോഗ്യമുണ്ട്, തൊഴിലുണ്ട്, ലീഗൽ ആൻഡ് മെട്രോളജി ഉണ്ട്. ഇങ്ങനെയുള്ള 5 വകുപ്പുകളാണ് പ്രധാനമായിട്ട് ഇത്തരം പരിശോധനകൾ നടത്തുന്നത്. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പരിശോധനകൾക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഇൻസ്പെക്ഷൻ സംവിധാനം ഉണ്ടാവും, കേന്ദ്രീകൃത പരിശോധനാ സംവിധാനം. അത് ഓരോരോ വകുപ്പും ഇനി നിയമാനുസൃതമായി നടത്തി ഓരോ വർഷവും നടത്തേണ്ട പരിശോധനകൾക്ക് ഓരോരോ വകുപ്പും അവരുടെ സമയവും താല്പര്യം അനുസരിച്ച് പോകേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വകുപ്പ് പോയി തൊട്ടുപിറകെ അടുത്ത വകുപ്പ് വരും. അങ്ങനെ ഓരോ വകുപ്പും വരുന്ന ഈ പരാതി ഞങ്ങൾ നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നു, അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിരുന്നു. അതിപ്പോൾ ഈ ജൂലൈ മാസത്തോടുകൂടി പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം. 2, വ്യവസായങ്ങളെ ഈ വകുപ്പുകൾ 3 തിരിക്കും: ലോ റിസ്ക്, മിഡിൽ റിസ്ക്, ഹൈ റിസ്ക്. ഹൈ റിസ്ക് ഒഴികെയുള്ളതിനെല്ലാം ഓൺലൈനായിട്ടുള്ളതോ പരിമിതമായ പരിശോധനകൾ ആവശ്യമായിട്ട് വരുള്ളൂ. പരിശോധനയ്ക്ക് തന്നെ ഒരു വെബ് പോർട്ടൽ സംവിധാനം ഉണ്ടാക്കുകയാണ്. ആര് പരിശോധിക്കാൻ പോകുന്നു എന്ന് അവരവർക്കോ വകുപ്പിൻ്റെ മേധാവികൾക്കോ തീരുമാനിക്കാൻ കഴിയില്ല. അത് സിസ്റ്റം, ഈ സോഫ്റ്റ്വെയർ തീരുമാനിക്കും ആരാണ് പോകേണ്ടത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യും, സ്ഥാപനങ്ങളും ലിസ്റ്റ് ചെയ്യും. നിയമാനുസൃത പരിശോധനയ്ക്ക് ആരാണ് പോകേണ്ടതെന്ന് സിസ്റ്റം ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യസഹജമായൊരു തീരുമാനം, ഇപ്പോൾ വിരോധമോ താല്പര്യമോ അടിസ്ഥാനത്തിൽ ഒന്നും ഉണ്ടാവില്ല. കേരളത്തിൽ ഇനി ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാലാനുസൃതമായി നടത്തേണ്ട പരിശോധനകളെല്ലാം ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പരിശോധനാ സംവിധാനത്തിൻ്റെ കീഴിലായിരിക്കും. അങ്ങനെ വന്നാലും പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വന്നു, ഇതെല്ലാം നിയമാനുസൃതമായി നടത്തേണ്ട പരിശോധനകളായിരിക്കും, ഇതല്ലാതൊരു പരാതി വന്നു. അങ്ങനെ പരാതി വന്നാൽ കിട്ടുന്ന ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ പോയി അന്വേഷിക്കാൻ പാടില്ല. ഓരോ വകുപ്പിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും. ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടി മാത്രമേ അത്തരം അന്വേഷണം നടത്താൻ പാടുള്ളൂ. ഇതോടുകൂടി വലിയ മാറ്റം നമ്മുടെ ഈ പരിശോധനകളെ സംബന്ധിച്ചുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്, കിട്ടിയാലും ചിലപ്പോൾ ചിലർ പറയും നൽകിയിട്ടില്ല, അതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ നിൽക്കും. 48 മണിക്കൂറിനകം ഈ സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സ്കീമിൻ്റെ ഭാഗമായി നടത്തുന്ന പരിശോധനയുടെ റിപ്പോർട്ട് ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് നൽകണം, അത് വെബ് പോർട്ടൽ പബ്ലിക് ഡൊമൈനിലും കൊടുക്കണം. ഇതാണ് അത് സംബന്ധിച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. ഇപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ വർഷം 10 സ്ഥാനത്തിനെ ഉള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഞങ്ങൾ എല്ലാ വ്യവസായികളും സംഘടനകളുമായി ചേർന്ന് ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് തുടർച്ചയായി ഇതിൻ്റെ പരിശോധന നടത്തുന്നുണ്ട്. വ്യവസായ വകുപ്പ് എന്ന നിലയിൽ എല്ലാ വ്യവസായ സംഘടനകളും വ്യവസായികളുമായി യോഗം നടത്തുന്നുണ്ട്. അവരുന്നയിക്കുന്ന പരാതികൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അതിൻ്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അവർക്ക് തന്നെ നൽകുന്നുണ്ട്. കൂട്ടായിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യമാണ്. നമ്മുടെ നാട് കൂടുതൽ നിക്ഷേപം ഉണ്ടാകണം, കൂടുതൽ വ്യവസായങ്ങൾ വരേണ്ടതുണ്ട്, കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം. കിറ്റെക്സ് ഇപ്പോൾ സ്വീകരിച്ച ഈ പരസ്യമായി അവർ ചെയ്ത രീതി, നിയമാനുസൃതമായ മാർഗങ്ങളൊന്നും അവലംബിക്കാതെ നടത്തിയിട്ടുള്ള ഈ പ്രചാരവേലകൾ, അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പ് ഞങ്ങളുടെ സമീപനത്തിലില്ല. ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി ഈ അവരുമായിട്ടും എല്ലാ സംരംഭകരുമായിട്ടും വളരെ പോസിറ്റീവായിട്ടായിരിക്കും ഞങ്ങൾ സമീപിക്കുന്നത്. ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് കരുതിയിട്ടുള്ള ഒരു സമീപനവും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല. അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു എന്ന കാര്യവും ഈ വസ്തുതകളും സമൂഹത്തിന് മുൻപിൽ ഞങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അവരുൾപ്പെടെ എല്ലാ നിക്ഷേപകരുമായിട്ടും ഒരു തുറന്ന സമീപനമുണ്ടാകും. നമുക്കൊന്നിച്ച് ഇത്തരം കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. പല വ്യവസായികളും വളരെ പോസിറ്റീവായ പ്രതികരണം കേരളത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. പല മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങളിൽ ഒരു സെൻസേഷണലൈസം അല്ലാതെ തന്നെ നാടിൻ്റെ പൊതു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെല്ലാവരും നമുക്ക് കൂട്ടായി ശ്രമിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
ഞാൻ ഈ പറഞ്ഞ പരിശോധനകൾ വ്യക്തമാക്കിയല്ലോ, അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നടപടിയെടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടെന്ന്? ഇപ്പോൾ വന്നതെല്ലാം ഞാൻ കൃത്യമായിട്ട് വ്യക്തമാക്കിയല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ എം പി ഒരു പരാതി നൽകുന്നു മനുഷ്യാവകാശ കമ്മീഷന്, അവർ ഞങ്ങൾ കളക്ടർക്ക് അയക്കുന്നു, അത് പരിശോധിക്കേണ്ടി വരില്ലേ? രണ്ട്, എം എൽ എ ഒരു പരാതി നിയമസഭയിൽ ഉന്നയിക്കുന്നു, അദ്ദേഹം ഇപ്പോൾ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിക്കുന്നു, രേഖാമൂലം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പറയുന്നു, അത് ഞങ്ങളൊക്കെ പരാതിയായിട്ട് നൽകുന്നു, ഞങ്ങൾക്കല്ല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്. അത് സ്വാഭാവികമായിട്ടും ഒരു പരിശോധന ആവശ്യമായിട്ട് വരില്ലേ? ഹൈക്കോടതിയുടെ മുൻപിൽ ഒരു ടേപ്പ് വരുന്നു, വോയിസ് ടേപ്പും, ഒരു പരാതി, ഒരു സ്ത്രീയുടെ പരാതി വരുന്നു, ഹൈക്കോടതി നേരെ കെൽസിയോട് ആവശ്യപ്പെടുന്നു, അത് തന്നെ ആരോഗ്യവകുപ്പിന് കിട്ടുന്നു, അത് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. കെൽസ പോലും പരിശോധിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് അത് പരിശോധിക്കാതിരുന്നാൽ എന്തായിരിക്കും സാഹചര്യം? ഇതാണ് ഇത് സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. പിന്നെ അവിടുത്തെ താമസസ്ഥലത്തെ കുറിച്ചൊരു പരാതി വരുന്നു, അത് ശ്രീ ബെന്നി ബെഹനാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കൊടുത്ത പരാതിയിലും ഈ പ്രശ്നം കൂടിയുണ്ട്, ഈ തൊഴിലാളികളുടെ താമസ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രശ്നം. അതിൻ്റെ എല്ലാം രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ വന്നാൽ ഒരു പരിശോധന നടത്തേണ്ടി വരില്ലേ? ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വന്നു, വസ്തുതയാണ് എന്ന്, വസ്തുതയായെന്ന് കരുതുക, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഹൈക്കോടതി ഇടപെട്ടു, ഗവൺമെന്റ് ഒരു പരിശോധന പോലും നടത്തിയില്ലെങ്കിൽ നിങ്ങളെന്ത് പറയും മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കോവിഡ് സംബന്ധിച്ചുള്ള പ്രശ്നമാകുമ്പോൾ? ഇനി അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ ഹറാസ്മെന്റിനെ കുറിച്ച് അധിക കാര്യങ്ങളില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ പരിശോധനയിൽ തെറ്റായ രീതികളുണ്ട് എന്ന് അവർക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്റെയോ നേരിട്ട് വേണമെന്നില്ല, ആരുടെങ്കിലും, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കളക്ടർ, ഇൻഡസ്ട്രി സെക്രട്ടറി, ലേബർ സെക്രട്ടറി, കമ്മീഷണർ, ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താലോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ വരുന്ന ഉദ്യോഗസ്ഥരോട് പറയാലോ ഞങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്, അതും ഉണ്ടായിട്ടില്ല. ഇതല്ലേ വസ്തുത? അപ്പൊ ഗവൺമെന്റ് ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങളിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല, വന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് ഞങ്ങളുടെ മുൻപിൽ അത്തരത്തിലുള്ള പരാതികളില്ല. ഏതെങ്കിലും കുറവുകളുണ്ടോ അവർ പറഞ്ഞോട്ടെ, ഇന്ന പ്രശ്നത്തിൽ ഇന്നതുണ്ട്, അത് ഞങ്ങൾ പരിശോധിക്കാം. അതിലൊന്ന്, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് കളക്ടർ കൊടുത്ത റിപ്പോർട്ട് എനിക്ക് ലഭ്യമല്ല, അത് അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷനാണല്ലോ കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് നൽകിയതനുസരിച്ച് റിപ്പോർട്ടുകളിൽ ചില പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അക്കമിട്ട് ചിലത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്, അതാണ് ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അത് സാധാരണ ചെയ്യുന്ന നടപടിക്രമമാണ്. ഇപ്പോൾ ഒരു പരിശോധന നടത്തി, ആ പരിശോധന ഏതെങ്കിലും നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ചില റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ നോട്ടീസ് കൊടുക്കും, അതിന് സമയം കൊടുക്കും. അങ്ങനെയാണ് നടപടിക്രമമായിട്ടാണ് ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അത് അവർ അത് ചിലത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ താമസ സൗകര്യത്തെക്കുറിച്ച് വന്നതിൽ ചിലത് അവരതിൻ്റെ ഫോട്ടോസും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. അവർ പോകുമ്പോണ്ടായത്, അതിന് ശേഷം വന്ന മാറ്റം, അതെല്ലാം അവർ റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ സ്കീം എന്നുള്ളത്, അത് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. ചീഫ് സെക്രട്ടറിയുടെ യോഗം തന്നെ രണ്ട് ചർച്ച ചെയ്തിരുന്നു. നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഇത്തരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് റിവ്യൂവിൽ അവർ ഈ സംവിധാനം വച്ചിരുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ മീറ്റിംഗിലും വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. അതിലാണ് ഒരു മാസത്തിനുള്ളിൽ ഈ വെബ് പോർട്ടലിലേക്ക് പോകണം എന്ന തീരുമാനമെടുത്തത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ക്യാബിനറ്റ് ഒന്നാം ഫസ്റ്റ് ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ച ഈ നിയമാനുസൃത പരാതി പരിഹാര സംവിധാനം, അത് ജില്ലാതലത്തിൽ വരും, സംസ്ഥാനതലത്തിൽ വരും. അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഏത് പരാതിയും ഞങ്ങളുടെ നിന്നും ശ്രദ്ധപ്പെടുത്തണ്ട, ഒരു മന്ത്രിയുടെയോ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ പോകണ്ട, അവർക്ക് കൊടുത്താൽ മതി. ഒരു സമയമുണ്ടാവും, ആ സമയത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണം. തീർപ്പ് കൽപ്പിച്ചില്ലെങ്കിൽ അതിനെന്ത് വേണമെന്നുള്ള ഇതുൾപ്പെടെ ആ നിയമത്തിനകത്ത് വ്യവസ്ഥ ചെയ്യണം എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ചോദ്യം പ്രസക്തമല്ലേ?
ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പരിശോധന കണ്ടല്ലോ, അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് കണ്ടില്ല. അവർക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ അതിനോട് രാഷ്ട്രീയ സമീപം അത് വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഇത് കണ്ടപ്പോൾ നേരെ അവരെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം, ജനങ്ങൾ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി എന്നെ ആവശ്യപ്പെട്ട് എന്താ സംഭവിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു, എന്താ പ്രശ്നം? എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ എന്താ ഞങ്ങളൊക്കെ അറിയാം, അപ്പോൾ നിങ്ങളിങ്ങനെ സുഖമില്ലായിരുന്നു, അപ്പോൾ എവിടെ എന്നാലും നിങ്ങൾ അറിയിക്കണ്ടേ? ഇപ്പോൾ കൂടുതൽ പ്രശ്നമല്ല ഉണ്ടായിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചിട്ട് ഐ വിൽ കം ബാക്ക് ടു യു, ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അതിനൊരു ബ്രീത്തിങ് ടൈം നൽകണ്ടേ നമുക്ക്? ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു അവരെ, അവരോട് പറയുന്നു നിങ്ങൾ പറഞ്ഞ കാര്യം നമുക്ക് പരിശോധിക്കും, വളരെ സൗഹാർദ്ദപരമായിട്ടാണ്. ദെൻ ഐ വിൽ കം ബാക്ക് ടു യു എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞു വരാം, ആവശ്യമാണെങ്കിൽ വരാം, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഈ പരിശോധനകൾ കഴിയട്ടെ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരാമല്ലോ, വ്യവസായികളുടെ അടുത്തേക്ക് പോകുന്നതിൽ നമുക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്. അത്രയും പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് 3,500 കോടിയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന ഇത് വന്നത്. ഞങ്ങൾക്കതിനകത്ത് ഒരു തരത്തിലുള്ള മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ശ്രീ ബെന്നി ബെഹനാൻ കൊടുത്ത പരാതി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എങ്ങോട്ട് അയച്ചേ? അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഹൈക്കോടതി, കേരള ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ കടലാസി കിട്ടുന്നത് കൃഷ്ണൻ സ്വാമി സുപ്രീം കോടതിയിൽ തുടങ്ങിയ ആ ശീലം വളരെ നന്നായി കടലാസി കിട്ടുന്നത് പണ്ട് പോസ്റ്റ് കാർഡായിരുന്നു, ഇപ്പോൾ ഇതുപോലെ സന്ദേശങ്ങളായി കിട്ടുന്നതിൽ ഉൾപ്പെടെ പരിശോധിച്ച് ഇടപെടുന്ന സംവിധാനമാണ്. അവരിടപെട്ടു, അവർ കെൽസ ഇടപെടുമ്പോൾ ആരോഗ്യവകുപ്പിന് ഇതേ സാധനം കിട്ടുന്നു. അവരിടപെട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതിലേതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് നേരിട്ട് വന്നിട്ടേ ഇല്ലല്ലോ, വകുപ്പുകളുടെ മുൻപിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, വേറെ വഴികളില്ല. വന്നപ്പോഴും ഒരു തരത്തിലും മറ്റു രീതിയിൽ ഞങ്ങൾ ഇടപെട്ടിട്ടേ ഇല്ല. അത് അങ്ങനെ തന്നെയായിരുന്നു അവർ കാണേണ്ടിയിരുന്നത്. വിരാട് അത് വളരെ രസകരമായ ചോദ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി കിറ്റെക്സിന്റെ പരിശോധനയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ നിർദ്ദേശങ്ങളുണ്ട്. ഞങ്ങളിത് ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിൽ കൃത്യമായിട്ട് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് കൂടുതൽ പരാതികൾ വന്നിട്ടുള്ളത്. ഈ പരിശോധന LSTD, ലേബർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ലീഗൽ മെട്രോളജി, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇവരാണ് പ്രധാനമായിട്ടും ഈ അന്വേഷണം നടത്തുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ സർവേയിൽ ഞങ്ങൾ നോക്കി ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത്, അത് ഓരോന്നും ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു. അതിൻ്റെ റിവ്യൂവിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു. അപ്പോൾ അതിൽ ഇൻസ്പെക്ഷൻ സംബന്ധിച്ച് ഇതല്ല, കിറ്റെക്സ് അല്ല, ചില പരാതികൾ, പ്രശ്നങ്ങൾ, അതെല്ലാം ഞങ്ങൾ നോക്കി. അപ്പോൾ തുടർച്ചയായിട്ടൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഞാൻ ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അതൊരു മൂർത്തരൂപം വരുമ്പോൾ കഴിഞ്ഞ മീറ്റിംഗിൽ അതിൻ്റെ വെബ് പോർട്ടലിലേക്കുള്ള ഇതായി, അത് ഞങ്ങൾ അതിൻ്റെ രൂപം വന്നു കഴിഞ്ഞു. ഇനി അത് പോപ്പുലൈസ് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. ആ കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാനത് കൃത്യമായി, അല്ലാതെ ഇവരിൽ എന്തോ തെറ്റുപറ്റിയെന്നുള്ളത്, നേരത്തെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശദമായി അതിൻ്റെ റിവ്യൂ മീറ്റിങ്ങുകളുടെ ഓരോ മീറ്റിങ്ങിൽ ഇത് എങ്ങനെ ചർച്ച ചെയ്തു എന്നുള്ള രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ മീറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഒരു വെബ് പോർട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. അതെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അത് ഇത് വന്നപ്പോൾ കുറേ കൂടി സൗകര്യമായിട്ടുണ്ടാവും എല്ലാവർക്കും. ഇനിയിപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മനുഷ്യസഹജമായിട്ടുള്ള ഇടപെടലുകൾ, സാധാരണ പരിശോധന ഉണ്ടാവില്ല, നിയമാനുസരണം നടത്തേണ്ടത്. അല്ലാതെ വരുന്ന ഇത്തരം പരാതികൾ വന്നാൽ ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചുമതലപ്പെടുത്താൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞ് മാത്രമേ പരിശോധന നടത്താൻ കഴിയുള്ളൂ. ഇത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടോ? ഇല്ലില്ല, അദ്ദേഹവുമായി സംസാരിച്ച് ഞാൻ എടുത്തില്ല എന്നല്ല പറഞ്ഞു, അദ്ദേഹം ബിസി ആയിരുന്നു. ഈ മൂന്ന് സന്ദർഭങ്ങളിൽ അദ്ദേഹം ബിസി ആയിരുന്നു. ആദ്യത്തെ സന്ദർഭം വിളിച്ച് ബിസി ആയി കഴിഞ്ഞ നേരം അദ്ദേഹം സഹോദരനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഫോണിൽ ആയിരുന്നില്ല, അദ്ദേഹം തിരിച്ചു വിളിക്കുക ചെയ്തേ. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കുക ചെയ്തേ, ഞാൻ അങ്ങോട്ട് വിളിച്ചത് മിസ് ചെയ്തിട്ട് പുള്ളി എന്നെ തിരിച്ചു വിളിക്കുക ചെയ്തേ. തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ വിസ്സായിട്ട് സംസാരിച്ചു, വളരെ പോസിറ്റീവ് ആയിരുന്നു. രണ്ടാമത്തെ ഈ വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, കാരണം നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് എന്താ, അപ്പോൾ അദ്ദേഹം ബിസി ആയിരുന്നു, മിക്കവാറും അദ്ദേഹം ലൈവിലൊക്കെ ആയിരിക്കാം. അപ്പോൾ സാധാരണ തിരിച്ചു വിളിക്കാറുണ്ടായിരുന്നു, പക്ഷേ എന്തായാലും ആ തിരിച്ചുവിളി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അത് നമ്മുടെ കഴിയുന്ന രൂപത്തിൽ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും നാടിന് വേണ്ടി അങ്ങോട്ട് ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണ് കരുതുക. ഗവൺമെൻറ് സമീപനവും അത് തന്നെയാണ്. അല്ല, അതിൻ്റെ പരിശോധന നടത്തി, ചില പരിശോധനകൾ കൂടി വേണ്ടതുണ്ടെന്നാണ് അവർ റിപ്പോർട്ട്. ചില പരിശോധനകൾ ഇന്നെ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ അത് സംബന്ധിച്ച് കടമ്പറയാറിലെ വെള്ളത്തിന്റെ പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്, മറ്റ് ചില പരിശോധനകൾ കൂടി വേണം എന്നാണ് അത് സംബന്ധിച്ചുള്ളത്. ആ പരിശോധന പൂർത്തീകരിച്ചിട്ടില്ല. എന്നാൽ ഈ ഇപ്പോൾ ഒടുവിൽ ഈ ശനിയാഴ്ച നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിലും അദ്ദേഹം ഈ പ്രശ്നം വീണ്ടും അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. കളക്ടറോട് ജനപ്രതിനിധിയുടെ യോഗം അടിയന്തരമായി വിളിച്ചുകൂട്ടി ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോ എന്താ വെച്ചാൽ ഞാനത് പരസ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പൊ ഇത്തരം കുറവുകൾ അവിടെ ഉണ്ട് എന്ന് ഞാനായിട്ട് പറയേണ്ടതില്ലല്ലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും നിയമങ്ങളുടെ ലംഘിച്ചിട്ടുണ്ടോ, അവർക്ക് തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള സമയവും കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ നടപടിക്രമമാണ്. ആ കുറവുകൾ നമ്മൾ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ അവരുടെ രാഷ്ട്രീയത്തെ നോക്കുന്നില്ല. ഞങ്ങൾ ഇവരെ ഞങ്ങൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വന്ന വർഷത്തിൽ ഞങ്ങളിങ്ങനെ ഇടപെടുമ്പോൾ എന്തുകൊണ്ടാണ്? നമ്മുടെ നാടിൻ്റെ പൊതുവായ താല്പര്യമാണ്. ഇവിടെ കൂടുതൽ നിക്ഷേപം വരണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം. അതിനുവേണ്ടി കഴിഞ്ഞ 5 വർഷവും ഗവൺമെൻറ് വളരെ ശക്തമായി പ്രവർത്തിച്ചു, നല്ലൊരു അന്തരീക്ഷം രൂപം കൊണ്ടു. അതിൻ്റെ കൂടി ഭാഗമായി ഒരു ഭരണ തുടർച്ചയുണ്ടായി. ആ ഭരണ തുടർച്ചയിൽ ഗവൺമെൻറ് കുറേ കൂടി നന്നായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, ജനങ്ങൾ നൽകിയ അംഗീകാരത്തിനനുസരിച്ചുകൊണ്ട്. ഇവരിങ്ങനെ ഉന്നയിച്ചാലും അത് പൊതുവെ നാടിനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിരോധമില്ല. അവർ ചെയ്ത രീതിയോട് വിമർശനമുണ്ട്, ആ വിമർശനം ഞങ്ങൾ പറഞ്ഞു. പക്ഷേ പൊതുവെ വ്യവസായ ലോകം വളരെ പോസിറ്റീവായിട്ടാണ്. പലരും എന്നെ വിളിച്ചിരുന്നു, പരസ്യമായി വന്നിട്ടുണ്ട്, നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്, അതിൽ തന്നെ നിങ്ങൾ പോകുന്നതാണ് നല്ലത്. അവരുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അവർ രാഷ്ട്രീയം വരെ ആയിക്കോട്ടെ, അത് അവരായിക്കോട്ടെ. പക്ഷെ അവർ ഈ നാടിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവർ വളർന്നത്. അവർ ചെറിയ പ്രസ്ഥാനമായിരുന്നു, അതിൽ നിന്ന് അവർ വലിയ പ്രസ്ഥാനമായി മാറി. അന്തർദേശീയ തലത്തിൽ അവർ കേരളത്തിൻ്റെ വ്യവസായ പുരോഗതിയിൽ അന്ന ഗ്രൂപ്പ്, കിറ്റെക്സ് ഗ്രൂപ്പ് നല്ല സംഭാവന നൽകിയിട്ടുണ്ട്. ശ്രീ ജേക്കബേട്ടനെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ് നേരത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച വ്യവസായിയായിട്ട് അംഗീകരിച്ചത്. 2 തവണ അവാർഡ് കൊടുത്തിട്ടുള്ളൂ, പിന്നീട് അതിനെ UDF വന്നപ്പോൾ ആ തുടർച്ചയുണ്ടായില്ല. അവരുടെ സംഭാവനകൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്ത പ്രവൃത്തിയോടുള്ളത് ആ പ്രവൃത്തിയോട് മാത്രമുള്ള വിമർശനമാണ്. അത് അതോടുകൂടി തീരം ചെയ്തു. ഇതിന് മുൻ തുടർന്ന സമീപനത്തിലൊന്നും നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഒരു രീതി ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല. വളരെ ഓപ്പൺ ആയിരിക്കും ഞങ്ങൾ. ഞങ്ങൾ അങ്ങനെ ഉള്ളതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഭാഗമുള്ളൂ. അവരൊരു പ്രശ്നം ഉന്നയിച്ചു, ആ പ്രശ്നം വസ്തുത ഇതാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾക്കറിയില്ല ഈ പ്രശ്നം വന്നപ്പോൾ, വീഡിയോ ആണ് ആദ്യം കാണുന്നത്. ഞങ്ങൾ അന്വേഷിച്ചു, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു. എല്ലാ ബന്ധപ്പെട്ട മന്ത്രിമാർ വളരെ ഗൗരവമായി ഉന്നതതല യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തു. ഞങ്ങളെല്ലാം പരിശോധിച്ചു. ഞങ്ങളുടെ ഇത്രയും കടുത്ത അധിക്ഷേപം വരേണ്ട രൂപത്തിൽ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഈ ഗവൺമെൻറ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഈ നാടിനെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കേണ്ട ഏതെങ്കിലും ഒരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ വകുപ്പുകളിൽ നിന്നുണ്ടായോ? ഞങ്ങൾ ഈ പരിശോധന നടത്തി, നിങ്ങൾ ഇത് നോക്കിക്കോളൂ. ഏതെങ്കിലും ഒരു പ്രശ്നത്തിലുണ്ടായോ? ഇനി എന്തെങ്കിലും ആരുടെ ഭാഗത്ത് വന്നാൽ അവർക്ക് ഞങ്ങളെ സമീപിക്കാമായിരുന്നില്ല, ഞങ്ങൾക്കൊരു അവസരം നൽകാമായിരുന്നില്ലേ? എന്നിട്ടും ഞങ്ങൾ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ യോഗം വിളിച്ചു. ഇവർ ഇത്രയും കടുത്ത പ്രചാരപേരം നടത്തും, അദ്ദേഹം തന്നെ ഒരു യോഗം വിളിച്ചു, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. മറ്റ് പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ നോക്കി, ഇവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ, വേറെ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിലൊന്നും, കാരണം അവർ ഈ നാടിൻ്റെ ഭാഗമായി വന്നു. ഇത് ഈ രൂപത്തിൽ വളർന്നത് ഈ നാടിൻ്റെ ഭാഗമായിക്കൊണ്ട്, ചിലരത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവർ ഈ നാടിൻ്റെ ഭാഗമായി തന്നെ നിൽക്കണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും അഭിപ്രായവും. ഞങ്ങൾ ചെറിയൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടാണല്ലോ ഇത്രയും വലിയ പ്രശ്നം വന്നത്.
പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഈ സംവിധാനങ്ങളെല്ലാം ഇപ്പം നിയമാനുസൃത ചട്ടങ്ങളുടെ ഭാഗമായും ലഭിക്കേണ്ട അനുമതികൾ അത് തടസ്സപ്പെടുമ്പോഴാണ് ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുക. ഇപ്പോൾ നിയമാനുസൃത കൊടുക്കണം, പക്ഷെ അത് വച്ച് താമസിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിലാണ് റീഡ്രസൽ മെക്കാനിസം പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് നിയമവിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കും. ഞങ്ങൾ റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻ്റാണ്, ഉത്തരവാദിത്ത നിക്ഷേപം, അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അതാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹവും മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധനകളെ ന്യായീകരിക്കുന്നു എന്നല്ല, പരിശോധനകൾ എന്താണ് വസ്തുത. അദ്ദേഹം പറഞ്ഞോട്ടെ ഈ വസ്തുതയിൽ ഇപ്പൊ ഞങ്ങൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നാൽ അന്വേഷണം പാടില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിക്കാൻ പറ്റുമോ? ഹൈക്കോടതി അന്വേഷിക്കാൻ കെൽസ ലേബർ എന്നൊരാൾ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതേ പരാതി തന്നെ ആരോഗ്യവകുപ്പിന് വന്നാൽ ഹൈക്കോടതി അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതിൽ അന്വേഷിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ ശ്രദ്ധയപ്പെടുത്തിക്കോട്ടെ, ഈ വന്നതിൽ ഇന്നത് നിയമവിരുദ്ധമായിരുന്നു, അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾ അതിനകത്ത് പോസിറ്റീവായിട്ട് പ്രതികരിക്കുമല്ലോ. അദ്ദേഹം ഇനിയും ചെയ്യേണ്ടത് ഇതൊരു ഞങ്ങളുടെ സമീപനം മനസ്സിലാക്കി നാടിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പം നിൽക്കാനാണ് അദ്ദേഹവും തയ്യാറാകേണ്ടത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നിക്ഷേപത്തിൽ ഒപ്പിട്ടില്ല എന്നെല്ലാം പറഞ്ഞത് അദ്ദേഹം ഒരു പരസ്യമായി പറഞ്ഞത് ഇതിനു ശേഷം ആരും ബന്ധപ്പെട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ, ആരും ബന്ധപ്പെട്ടില്ല, കുറേ കടലാസങ്ങൾ ഒപ്പിട്ട് പോയി അത് വ്യവസായ. അപ്പോൾ അതിൽ ഇല്ല, ഞാൻ നോക്കി, അദ്ദേഹം പറഞ്ഞതിന് ശേഷം അസന്റിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ പ്രശ്നം ഞാൻ പ്രത്യേകം നോക്കി, അതിൻ്റെ പൂർണ്ണമായ റിപ്പോർട്ടും എൻ്റെ കയ്യിലുണ്ട്, അതാണ് ഞാൻ നേരത്തെ വായിച്ചത് എന്നാണ് ഇത് സംബന്ധിച്ച് അവർ ഒപ്പിട്ടത്. ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ 2020 March 10 ഡിപ്പാർട്ട്മെൻ്റ് അദ്ദേഹവുമായി ചർച്ച നടത്തി. അദ്ദേഹം 4 പ്രശ്നങ്ങൾ ഉന്നയിച്ചു, അത് പൊതുവായ അസൻറ്റിൽ ഉന്നയിക്കപ്പെട്ടതാണ്. മുഖ്യമന്ത്രി തന്നെ വ്യവസായികളുമായി ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിലിപ്പോൾ ബിൽഡിംഗ് റൂൾസിൻ്റെ 2000 അമെൻമെൻറ്റ്, അത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം നോഡൽ ഓഫീസർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, വാസ് നോട്ട് ഏബിൾ ടു സീക്ക് എ ഡേറ്റ് ആൻഡ് ടൈം, ഇതാണ് അവരുടെ റിപ്പോർട്ട്. അതിനുശേഷം ബന്ധപ്പെട്ടെങ്കിലും വാസ് നോട്ട് ഏബിൾ ടു സീക്ക് എ ഡേറ്റ് ആൻഡ് ടൈം, അതാണ് അവരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പാലക്കാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതാണെങ്കിലും ഇനി അവർ വന്നാൽ ഞങ്ങൾ ഓപ്പണാണ്. ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരു തർക്കവും ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർ റെഡിയാണ്, ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകും, ഇത് തന്നെ ഞങ്ങളുടെ സമീപനം. അത് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ്. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവർ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാവാണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ്, ഇപ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റ്, അതേ ഞങ്ങൾക്കല്ല അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിരിക്കും. അസംബ്ലിയിൽ പറഞ്ഞാൽ ഗവൺമെന്റ് ഉത്തരവാദിത്താണ് അത് പരിശോധിക്കേണ്ടത്. ഒരു MLA ഒരു കടലാസ് നൽകിയാൽ കോൺഗ്രസ് ആകാം, ലീഗ് ആകാം, CPM ആകാം, ഏത് പാർട്ടി ആകാം, MLA എപ്പോഴും MLA ആണ്. അദ്ദേഹം കൃത്യമായി ഇത്ര അവകാശങ്ങളുള്ള ജനങ്ങളുടെ പ്രതിനിധിയാണ്, അത് പരിശോധിക്കേണ്ടി വരും. ഞങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തി ഏതെങ്കിലും ഘട്ടത്തിൽ? ഇപ്പൊ പറഞ്ഞത് എന്താ, നടന്ന വസ്തുതകൾ ഇതാണ്. ആ വസ്തുതകൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കാനുള്ള അവകാശമുള്ള ആളല്ലേ, എന്നെ നേരിട്ട് വിളിക്കാനുള്ള അവകാശമുള്ള ആളല്ലേ, തൊഴിൽ മന്ത്രിയെ വേണേൽ തൊഴിൽ മന്ത്രിയെ വിളിക്കാമല്ലോ, അല്ലെങ്കിൽ ജില്ലാ കളക്ടറെ വിളിക്കാമല്ലോ, ഇന്ന പ്രശ്നമുണ്ട് ഇത് ശരിയല്ല, അല്ലെങ്കിൽ വന്ന ഉദ്യോഗസ്ഥന്മാരോട് പറയാമല്ലോ ഇതിൽ ഞങ്ങൾക്ക് ഒരു വ്യത്യസ്തതയുണ്ട്, അതുകൂടി നിങ്ങൾ രേഖപ്പെടുത്തണം. അതല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രചാര വേലകൾ അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലാതെ ഞങ്ങൾ പറയണ്ടേ? ഇതല്ല ഈ നാട്, അവർ പറഞ്ഞതല്ല ഈ നാട്. കഴിഞ്ഞ 5 ഇപ്പോൾ നടക്കുമ്പോഴും ഈ ഭരണ സംവിധാനവും നാടും ഈ പ്രചരിപ്പിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടേതാണ്, അത് ഞങ്ങൾ പറയണ്ടേ? പക്ഷെ പറഞ്ഞാൽ അത് ആ പ്രശ്നം വേറെ നടപടികളിലും സമീപനങ്ങളിലും ഇല്ല, ഇപ്പോഴും ഞങ്ങൾ ഓപ്പണാണ്, വേറെ ഒന്നുമില്ലല്ലോ.